ആന്ധ്രാപ്രദേശിൽ കണ്ടെത്തിയ അജ്ഞാത രോഗം ഇന്ത്യയാകെ ഭയപ്പാടിൽ നിർത്തുകയാണ്. എന്താണ് ഈ രോഗം എന്നതിനെ സംബന്ധിച്ച് വൈദ്യശാസ്ത്രത്തിന് ഇതുവരെ യാതൊരു അറിവും ലഭിച്ചിട്ടില്ല. ഞായറാഴ്ചയാണ് ഈ രോഗം ആദ്യമായി കണ്ടെത്തിയത്. ആന്ധ്രാപ്രദേശിലെ ഏലൂർ എന്നുള്ള പ്രദേശത്താണ് ഈ രോഗം ആദ്യമായി കണ്ടത്. ഈ രോഗലക്ഷണം എന്താണ് എന്ന് ചോദിച്ചാൽ അപസ്മാരത്തിൻ്റെതായിട്ടുള്ള ഒരു ലക്ഷണം, നിന്ന നിപ്പിൽ വായിൽ നിന്ന് നുരയും പതയും വരിക, നാക്ക് വെളിയിലേക്ക് ചാടുക, കണ്ണ് തള്ളുക, പെട്ടെന്ന് നിമിഷങ്ങൾക്കകം രോഗി മറിഞ്ഞു വീണ് അബോധാവസ്ഥയിലേക്ക് പോവുക. രണ്ടാമത്തെ ലക്ഷണം പേവിഷബാധയോട് അനുബന്ധിച്ചുള്ള ലക്ഷണമാണ്. ഒരു പേപ്പെട്ടി കടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ രോഗി പേവിഷബാധയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കാണിക്കുന്നത്, അതിൻ്റെ സമാനമായിട്ടുള്ള ഭയപ്പെടുത്തുന്ന ലക്ഷണങ്ങളാണ് രണ്ടാമത്തേത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ലക്ഷണങ്ങളെല്ലാം തന്നെയുണ്ട്. വായിൽ നിന്ന് നുരയും പതയും വരിക, കണ്ണ് തള്ളുക, പെട്ടെന്ന് കണ്ണടഞ്ഞതിന് ശേഷം നാക്ക് വെളിയിലേക്ക് വരിക, മറിഞ്ഞു വീഴുക, അബോധാവസ്ഥയിലേക്ക് പോവുക. ഇങ്ങനെ ഇന്നലെ മാത്രം 350 പേരെയാണ് ഏലൂരിൽ നിന്നും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2 പേർ മരിക്കുകയും ചെയ്തു. ഒരാൾ മരിച്ചത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയാണ് ഈ രോഗം ആദ്യമായി ഏലൂർ കാണുന്നത്. ഞായറാഴ്ച വൈകിട്ട് ഒരാൾ മരിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ ഒരാൾ മരിച്ചു. 350 പേരെ ഇന്നലെ വരെ ആശുപത്രി പ്രവേശിപ്പിച്ചു. ഇന്നാകട്ടെ 100 പേർക്ക് കൂടി ഈ രോഗം വന്നിരിക്കുകയാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരവസ്ഥ. എന്താണ് ഈ രോഗം? ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പതിയേണ്ടുന്ന ഒരു അവസ്ഥയാണ് ആന്ധ്രാപ്രദേശിലെ ഏലൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അസുഖം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ആന്ധ്രാപ്രദേശ് ആരോഗ്യമന്ത്രി എയിംസുമായി ബന്ധപ്പെട്ടു. എയിംസ് അധികൃതർ പ്രത്യേക ഒരു മെഡിക്കൽ സംഘത്തെ പഠനത്തിനായി അയച്ചു. അവർ ദ്രുതഗതിയിൽ ചില പരിശോധനകൾ നടത്തുകയുണ്ടായി. ആദ്യം പരിശോധിച്ചത് കുടിവെള്ളമാണ്. കിണറ്റിലെയും തോടുകളിലെയും വെള്ളം അവർ പരിശോധിച്ചു. പക്ഷേ വെള്ളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. വെള്ളം തെളിഞ്ഞ വെള്ളമാണ്. കാര്യമായി വെള്ളത്തിൽ മാലിന്യങ്ങളൊന്നും കലർന്നിട്ടില്ല. പിന്നീട് രോഗികളുടെ സ്രവം പരിശോധിച്ചു. അതിൽ നിന്നും കാര്യമായ ഒരു വിവരവും മെഡിക്കൽ സംഘത്തിന് ഉണ്ടായിട്ടില്ല. പിന്നീട് രക്തപരിശോധന, CT സ്കാൻ തുടങ്ങിയിട്ടുള്ള എല്ലാ നടപടികളും എല്ലാ പരിശോധനകളും എയിംസിൽ നിന്ന് വന്നിട്ടുള്ള വിദഗ്ധ സംഘം പരിശോധിക്കുകയുണ്ടായി. ഒരു ലക്ഷണവും ഇതിൽ നിന്ന് കണ്ടെത്താനായിട്ടില്ല. എന്താണ് ഈ രോഗത്തിൻ്റെ അടിസ്ഥാനം എന്നതിനെ സംബന്ധിച്ച് ഞായർ, തിങ്കൾ, ചൊവ്വ ഇന്ന് 3 ദിവസമാകുന്നു. 3ാമത്തെ ദിവസവും കണ്ടെത്താൻ മെഡിക്കൽ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സംഭവത്തിൻ്റെ ഗുരുതരാവസ്ഥ വ്യക്തമാക്കുന്ന കാര്യമാണ്. ജഗ്മോഹൻ റെഡ്ഡി, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി, ഇന്നലെ സ്ഥലം സന്ദർശിച്ചു. രോഗികളുടെ ബന്ധുക്കളെ അദ്ദേഹം ആശ്വസിപ്പിക്കുകയും ചെയ്തു. പക്ഷേ എന്താണ് ഈ രോഗത്തിന് പിന്നിൽ ഉള്ളത് എന്നുള്ള കാര്യം മാത്രം ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളതാണ് ഭയാനകമായ കാര്യം. പക്ഷേ ഇന്നിപ്പോൾ എയിംസിലെ, അതായത് കേന്ദ്ര മെഡിക്കൽ സംഘം പറയുന്ന ഒരു കാര്യം, ഒരു വിഷബാധ അവിടെ ഏറ്റിട്ടുണ്ട്. പക്ഷേ അതിന് കൃത്യതയില്ല. ഓർഗാനോ ക്ലോറിൻ എന്ന് പറയുന്ന ഒരു വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓർഗാനോ ക്ലോറിൻ എന്ന് പറയുന്നത് നമുക്ക് പരിചിതമായിട്ടുള്ള ഒന്നാണ്. കൊതുക് തിരികളിൽ ഉപയോഗിക്കുന്ന ഒരു വിഷമാണ് ഈ ഓർഗാനോ ക്ലോറിൻ എന്നുള്ളത്. ആ ഓർഗാനോ ക്ലോറിനാണ് കൊതുകിനെ അകറ്റിവിടുന്നത്. ഈ രാസപദാർത്ഥം, ഈ വിഷപദാർത്ഥം ഈ രോഗികളുടെ ഉള്ളിൽ കലരാനുള്ള സാധ്യത, ഉള്ളിൽ ചെല്ലാനുള്ള സാധ്യത, അതാണിപ്പോൾ കേന്ദ്ര സംഘം പറയുന്നത്. സാധ്യത മാത്രമാണ്, ഉറപ്പില്ല. അവർ പറയുന്നത് ഓർഗാനോ ക്ലോറിൻ എന്ന് പറയുന്ന ഈ രാസ സംയുക്തം, ഈ വിഷ വസ്തു ഈ രോഗികളുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടാവാം. പക്ഷേ പല ചോദ്യങ്ങളും അവിടെയും അവശേഷിക്കുന്നു. എങ്ങനെയാണ് ഈ ഓർഗാനോ ക്ലോറിൻ അവരുടെ ഉള്ളിലെത്തിയത്? ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നുള്ള വിഷം അതിൽ കലർന്നതാണോ, അല്ലെങ്കിൽ പച്ചക്കറികളിൽ മറ്റും അടിക്കുന്ന ഏതെങ്കിലും കീടനാശിനികളിൽ ഇത് കൂടുതൽ അളവിൽ കലർന്നിട്ടുണ്ടോ, ആ പച്ചക്കറികളും ഭക്ഷ്യ പദാർത്ഥങ്ങളും കഴിച്ചതുകൊണ്ടാണോ ഈ രോഗാവസ്ഥ തുടങ്ങി, നമുക്ക് ചിന്തിക്കാനാവുന്നതിലപ്പുറത്തേക്കുള്ള ചോദ്യങ്ങളാണ് ശേഷിക്കുന്നത്. ഓർഗാനോ ക്ലോറിൻ കലർന്നിട്ടുണ്ട് ഇവരുടെ ശരീരത്തിൽ നിന്ന് കൃത്യമായി ഈ കേന്ദ്ര സംഘം അറിയിച്ചിട്ടില്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അതൊരു കാരണമായേക്കാം എന്നുള്ളൊരു സംശയം മാത്രമേ അവർ പ്രകടിപ്പിക്കുന്നുള്ളൂ. ആ അത്തരമൊരു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുമ്പോൾ തന്നെ കൂടുതൽ കൂടുതൽ രോഗികൾ ആശുപത്രിയിലേക്ക് വരുന്നു. ഇന്ന് മാത്രം 100 പേരെയാണ് ആശുപത്രി പ്രവേശിപ്പിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 450 പേരെയും
കോവിഡ് ചികിത്സയ്ക്ക് അല്ലെങ്കിൽ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കി ഇവർക്ക് കോവിഡ് അനുബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖമാണോ കോവിഡുമായി ബന്ധപ്പെട്ടിട്ടാണോ ഈ ഒരു അസുഖം ഉണ്ടായത് എന്ന് പരിശോധിച്ചപ്പോൾ ഈ 450 പേരിൽ ആർക്കും തന്നെ കോവിഡ് ബാധയുമില്ല അങ്ങനെ കോവിഡ് അനുബന്ധ രോഗവുമല്ല ഇത് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു പിന്നെ എന്താണ് ഈ രോഗം എന്നുള്ളതാണ് ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പതിയേണ്ടുന്ന ഒരു പ്രദേശമാണ് ഏലൂർ എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു കാരണം വളരെ കുറച്ച് സമയത്തിനകം തന്നെ 450 പേർ അബോധാവസ്ഥയിലാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വളരെ ഗുരുതരമാണ് രണ്ട് പേർ രണ്ട് ദിവസത്തിനകം മരിച്ചു എന്ന് പറയുന്നത് അതിലും ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും കൂടിയേക്കാം ഇതിന് തക്കതായിട്ടുള്ള മരുന്നില്ല എന്താണ് രോഗം എന്ന് സ്ഥിരീകരിച്ചെങ്കിൽ മാത്രമേ മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ രോഗം എന്താണെന്ന് ആദ്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട് അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നിട്ട് മാത്രമല്ലേ മരുന്ന് നമുക്ക് നൽകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് രോഗം ഏതാണെന്ന് പോലും അറിയാതെ കുഴങ്ങുകയാണ് മെഡിക്കൽ സംഘം ഇപ്പോൾ ഏതായാലും നിരന്തരമായ പരിശോധന അവർ നടത്തുന്നുണ്ട് വിവിധ തലത്തിലുള്ള പരിശോധനകളാണ് അവർ നടത്തുന്നത് ഏതായാലും ഈ രോഗം ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ടേ പിന്മാറുകയുള്ളൂ എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എയിംസിൽ നിന്ന് വന്നിട്ടുള്ള കേന്ദ്ര സംഘം ഭയപ്പെടുത്തുന്ന കാര്യം കൂടുതൽ കൂടുതൽ പേർ ഓരോ ദിവസം കഴിയുംതോറും ഈ രോഗം ബാധിച്ച് ആശുപത്രിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഭയാനകമായിട്ടുള്ള വശം ഇത് ഒരു പകർച്ചവ്യാധിയാണോ അങ്ങനെയെങ്കിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ഇത് പടരുമോ അതോ ആ സംസ്ഥാനങ്ങൾ വിട്ട് ഇപ്പോൾ കോവിഡ് പടർന്നതുപോലെ രാജ്യ അതിർത്തികൾ കടന്നു പോകുന്ന അസുഖമാണോ എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പ്രവചിക്കാൻ സാധ്യമല്ല പക്ഷേ ശ്രദ്ധിക്കുക ഒരു ദിവസം 100 പേരാണ് ഈ അസുഖം മൂലം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരവും ഭയാനകവുമായ കാര്യം.